ഡിജിപി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി ഇന്റലിജൻസ് നിരീക്ഷിക്കണമെന്ന് പി വി അൻവർ എം എൽ എ. ചുമതലയിൽ നിന്ന് മാറ്റിയാൽ കൂടുതൽ പേർ തെളിവുമായി രംഗത്തെത്തും. സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല അജിത് കുമാർ രാഷ്ട്രീയ അട്ടിമറിയും നടത്തിയിട്ടുണ്ടെന്നും അൻവർ ആരോപിച്ചു. ഇനിയും എ ഡി ജി പി അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുവന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം പൊന്നാനിയിലെ അതിജീവതയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പി വി അൻവർ ഡി ജി പിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ആനന്ദ് പുതൂർ വിവരങ്ങളുമായി ചേരുന്നു. ആനന്ദ്, ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടതും പി വി അൻവർ എം എൽ എ ആണ്. അതിനുശേഷം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നിശബ്ദനാകുന്നത് നമ്മളെല്ലാവരും കണ്ടു. പിന്നീട് രാഷ്ട്രീയം പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങിയ അൻവർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എ ഡി ജി പിക്കെതിരെ. ഇപ്പോൾ ഈ പ്രതികരണത്തിന്റെ സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. അനു, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഇന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം താൻ ഇനി രാഷ്ട്രീയം പറയാനില്ല എന്ന് അൻവർ അറിയിച്ചതിൽ കൂടി ഇന്ന് വീണ്ടും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത്, ഈ എം ആർ അജിത് കുമാറിനെ മാറ്റിനിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിനെതിരെ ഇന്റലിജൻസിന്റെ ഒരു നിരീക്ഷണം വേണമെന്ന് അൻവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അജിത് കുമാർ സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല രാഷ്ട്രീയമായിട്ടുള്ള അട്ടിമറി നടത്തിയിട്ടുണ്ട്. എ ഡി ജി പി അജിത് കുമാറിന്റെ സാന്നിധ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കുമെന്നും അൻവർ ആരോപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡി ജി പിക്ക് പി വി എന്മാർ കത്ത് നൽകിയിട്ടുണ്ട്. അത് പൊന്നാനിയിലെ അതിജീവിയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഡി ഡി സതീശൻ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ പി വി എന്മാർ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആരോപണം ഉന്നയിച്ച് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയോ മുഖ്യമന്ത്രി ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ മുഖ്യമന്ത്രി അത്തരത്തിൽ നടപടി എടുക്കാത്തതെന്നുള്ള ഒരു ആവശ്യവും അത്തരത്തിൽ കാര്യവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും ഈ അൻവർ എ ഡി ജി പി എം ആർ അജിത്കുമാറിനുള്ള ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. അനു, തീർച്ചയായും ഈ പൊന്നാനിയിലെ അതിജീവിതയുടെ പരാതിയിൽ കൂടി പറയുന്നുണ്ടല്ലോ, കാരണം നടപടി സ്വീകരിക്കണമെന്നൊക്കെയാണ് പി വി അൻവർ ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുകേഷ് എംഎൽഎയുടെ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ കേസിൽ ഒരു എഫ്ഐആർ ഇട്ടിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള പരാതി തുടക്കം മുതലേ ഉണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ അതിജീവിതയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി കത്ത് നൽകിയിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിന്റെ അതിജീവിത കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളും ഉണ്ട്. എന്തായാലും അൻവർ വീണ്ടും ആഭ്യന്തര വകുപ്പിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ആനന്ദ് പുതൂറാണ് വിവരങ്ങൾ നൽകിയത്.